നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി യു ഡി എഫിൽ കലഹം. യു ഡി എഫിന്റെ കെട്ടുറപ്പ് സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഇടുക്കിയിൽ യു ഡി എഫിനുള്ളിൽ യോജിച്ച മുന്നേറ്റം സാധ്യമായില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്. കേരള കോൺഗ്രസും എൽ ഡി എഫ് മുന്നണിയിലെത്തിയതോടെ ഇടുക്കിയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതിയതായി റോഷി അഗസ്റ്റിൻ എം എൽ എ. പരമ്പരാഗത യു ഡി എഫ് കോട്ടകളിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇടുക്കിയിൽ വൻ മുന്നേറ്റം നടത്തിയതായും റോഷി അഗസ്റ്റിൻ. ഹൈറേഞ്ചിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ. പ്രശ്നത്തിന് പരിഹാരം കാണാൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും കളക്ടർ. ഇടുക്കിയിൽ 171 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 2800 കടന്നു. സംസ്ഥാനത്ത് 6293 പേർക്ക് കൂടി വൈറസ് ബാധ. യു ഡി എഫിന്റെ കെട്ടുറപ്പ് സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. കോൺഗ്രസ് കാലുവാരി എന്ന് പറയുന്നവർക്കും ഇത് ബാധകമാണ്. കോൺഗ്രസ് നേതാക്കളുടെ കോലം കത്തിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. അപ്പോ പല കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് കാലുവാരി എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന നേതാക്കന്മാർ ഓർക്കേണ്ടത് നമ്മുടെ പരസ്പരമുള്ള കൂട്ടായ്മകളും പരസ്പരമുള്ള കെട്ടുറപ്പും അത് പരിപാലിച്ചു പോകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം എന്ന കാര്യം നിങ്ങളുടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നവർ അവരുടെ പഞ്ചായത്തും അവരുടെ പ്രദേശങ്ങളും തങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുകൂടി പരിശോധിക്കണം. അതൊക്കെ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവരും ഒക്കെ അവരെ നോക്കണം. ഒരാൾ അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞ ഒരാളുടെ വാർഡ് കഴിഞ്ഞ 20 വർഷക്കാലമായി പോയിക്കൊണ്ടിരിക്കുക. ആ ആളാണ് പറയുന്നത് ഡി സി പ്രസിഡന്റിന്റെ വാർഡ് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു. ഇവിടെ ചില സ്ഥലങ്ങളിൽ കോലം കത്തിച്ച പാർട്ടി നേതാക്കന്മാരുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ കോലം കത്തിക്കുകയും അതേപോലെയുള്ള ചില നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയുണ്ടായി. ആ കാര്യങ്ങളിൽ കർശനമായ നടപടികൾ പാർട്ടി സ്വീകരിക്കും. ഇടുക്കിയിൽ യു ഡി എഫിനുള്ളിൽ യോജിച്ച മുന്നേറ്റം സാധ്യമായില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്. യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പണമൊഴുക്കിയെന്നും എം ജെ ജേക്കബ് ആരോപിച്ചു. ഞങ്ങൾ കൂടുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, ഓരോ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലുകളിലെ കാരണം എന്ന് പറയുന്നത് പിന്നെ ഒരു യോജിച്ചുള്ള ഒരു മുന്നേറ്റത്തിന് പിന്നെ പലപ്പോഴും സാധിച്ചിരുന്നില്ല. അത് സ്ഥാനാർത്ഥി നിർണയം വൈകി വന്നത് കാണും, അല്ലെങ്കിൽ യോജിച്ചുള്ള പിന്നെ ഒരു പിന്നെ പ്രവർത്തനത്തിന്റെ പോരായ്മ കാണും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഈയുടെ സാമ്പത്തിക സ്രോതസ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിന്നെ യഥാർത്ഥത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരായിരുന്നു. കേരള കോൺഗ്രസും എൽ ഡി എഫ് മുന്നണിയിലെത്തിയതോടെ ഇടുക്കിയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതിയതായി റോഷി അഗസ്റ്റിൻ എം എൽ എ. പരമ്പരാഗത യു ഡി എഫ് കോട്ടകളിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇടുക്കിയിൽ വൻ മുന്നേറ്റം നടത്തിയതായും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നെടുങ്കണ്ടത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയതായി പരാതി. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും ആർ എസ് പിയും ഇത് സംബന്ധിച്ച് കെ പി സി സിക്ക് പരാതി നൽകി. നെടുങ്കണ്ടത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പാർട്ടിയുടെ ഉന്നത പദവി അലങ്കരിക്കുന്നവരുമായ 3 പേർ പണം കൈപ്പറ്റി യു ഡി എഫിനെ പരാജയപ്പെടുത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സി പി എമ്മിന്റെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ ഇവർ കൈപ്പറ്റിയതായാണ് ആരോപണം. ഇത് സംബന്ധിച്ച് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും ആർ എസ് പി പ്രവർത്തകരും കെ പി സി സിക്ക് പരാതി നൽകി. ഈ പഞ്ചായത്തിന്റെ തോൽവിക്ക് സ്വാധീനമൊരുക്കിയതും കളമൊരുക്കിയതും കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള എം എൻ ഗോപി അഡ്വക്കേറ്റ് എം എൻ ഗോപിയും അതുപോലെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സേനാപതി വേണുവും കോൺഗ്രസിന്റെ നെടുങ്കണ്ട മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ജോയി ഉലകണ്ണൻ അടക്കമുള്ളവർ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് വമ്പിച്ച തോതിൽ തുക കൈപ്പറ്റിക്കൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ പാർട്ടികളിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രമായി പ്രവർത്തനം നടത്തി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടും അതിന് വേണ്ടി നിലപാടെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ഈ 3 നേതാക്കന്മാർക്കെതിരെ കെ പി സി സി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സിക്ക് പരാതി കൊടുത്തതായിട്ടാണ് അറിവുള്ളത്.
കഴിഞ്ഞ രണ്ടു തവണയായും മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരിച്ച പഞ്ചായത്ത് ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുത്തു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻ പരാജയമാണ് നേരിട്ടത്. സി പി എമ്മിൽ നിന്നും പണം കൈപ്പറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ മുതിർന്ന നേതാക്കൾ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. യു ഡി എഫ് ഭരിച്ചിരുന്ന കൊന്നത്തടി പഞ്ചായത്തിലെ തകർച്ചയ്ക്ക് കാരണം മുന്നണിയിലെ ഐക്യമില്ലായ്മയും കോൺഗ്രസിലെ ചേരിപ്പോരും. 19 സീറ്റുള്ള പഞ്ചായത്തിൽ ഇത്തവണ യു ഡി എഫിന് നേടാനായത് 5 സീറ്റ് മാത്രമാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ പ്രധാന കക്ഷിയായ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ തുടക്കം മുതലേ എതിരായിരുന്നു. നിലവിലുണ്ടായിരുന്ന 5 സീറ്റുകൾ വേണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ജില്ലാ കമ്മിറ്റി ഇടപെട്ട് 5 സീറ്റ് നൽകി. നാമനിർദ്ദേശ പത്രിക വന്നപ്പോൾ പലയിടത്തും ഒരേ വാർഡിൽ മുന്നണിക്ക് ബദലായി പല സ്വതന്ത്രരും എത്തി. ഒന്നാം വാർഡിൽ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ജോസ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരെ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചു. രണ്ടാം വാർഡിൽ ജോസഫ് സ്ഥാനാർത്ഥിക്ക് ബദലായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി അറിഞ്ഞുകൊണ്ടായിരുന്നില്ല കൈപ്പത്തി ചിഹ്നത്തിൽ ബദൽ സ്ഥാനാർത്ഥി എത്തിയത്. തെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസുകാരുള്ള പഞ്ചായത്തുകളിലൊന്നാണ് കൊന്നത്തടി. പനംകുട്ടി, വിമല സിറ്റി, മങ്കുവ എന്നിവിടങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗങ്ങൾ നേരിട്ട് മത്സരിച്ചു. രണ്ടിടത്ത് ജോസ് വിഭാഗം വിജയിച്ചു. ജോസ് വിഭാഗവും കോൺഗ്രസും തമ്മിൽ മത്സരിച്ച പെരിഞ്ചാംകുട്ടിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് 4 വോട്ടിനാണ്. കേരള കോൺഗ്രസ് രണ്ടായതും കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരുമാണ് കൊന്നത്തടിയിൽ യു ഡി എഫിന് അടിത്തെറ്റാൻ കാരണം. ഹൈറേഞ്ചിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും കലക്ടർ വ്യക്തമാക്കി. ഹൈറേഞ്ചിൽ ഒരിടവേളയ്ക്ക് ശേഷം കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കാട്ടാന ആക്രമണം പ്രതിരോധിക്കുന്നതിന് പല മേഖലകളിലും വൈദ്യുതി വേലികളടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഇന്ന് നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാർ അടക്കമുള്ള ടൗണുകളിലും കാട്ടാന വിളയാട്ടം രൂക്ഷമാണ്. സൂര്യനെല്ലി, ചിന്നക്കനാൽ, ആനയിറങ്കൽ, മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും കാട്ടാന നശിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നതിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കർഷകരും രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് മുൻകൈയെടുക്കേണ്ടത് വനംവകുപ്പാണെന്നും അതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച പരിഹാര നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ വ്യക്തമാക്കി. തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിന്റെ നിർവാഹം പരിമിതി ചെയ്യേണ്ടതില്ല, കാരണം ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിൽ വരുന്ന മേഖലകളാണ് പലതും. അപ്പൊ ഞാൻ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അവരോട് സംസാരിച്ചതാണ് ഇക്കാര്യം. ഇപ്പോൾ അതിന്റെ കാട്ടാന ശല്യങ്ങളൊക്കെ രൂക്ഷമായി വരുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് മരണങ്ങൾ അതുമൂലം ചിന്നക്കനാൽ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒന്ന് രണ്ടാഴ്ചക്കകത്ത് എല്ലാ ഓഫീസേഴ്സിന്റെയും ബന്ധപ്പെട്ട ഡി എഫ് ഒമാരുടെ യോഗം വിളിച്ച് അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനൊപ്പം നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുന്നതിനും ഇത് വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കർഷകർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇടുക്കിയിൽ 171 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 2800 കടന്നു. സംസ്ഥാനത്ത് 6293 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ 171 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 164 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്നുമെത്തിയ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ, ആലക്കോട് എന്നിവിടങ്ങളിൽ 23 പേർക്ക് വീതം രോഗബാധയുണ്ടായി. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 93 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2848 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 6293 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 826 പേർക്കും കോഴിക്കോട് 777 പേർക്കും മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ 600 മുകളിലും കോട്ടയത്ത് 578 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ 465, കൊല്ലം 409, പാലക്കാട് 390, പത്തനംതിട്ട 375, തിരുവനന്തപുരം 363, കണ്ണൂർ 268, വയനാട് 239, കാസർഗോഡ് 119 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5578 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 593 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4749 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 60396 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 636814 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡിന്റെ പുതിയ ഘട്ടമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ.
വരുന്ന രണ്ടാഴ്ച നിർണായകമാണെന്ന് മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കടുത്ത ആശങ്കയിലാണ് സംസ്ഥാനം. ലക്ഷണമുള്ളവർ ഉറപ്പായും പരിശോധിക്കണമെന്നും കൂട്ടായ്മകൾ ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചയ്ക്കിടെ ലക്ഷണങ്ങളുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മുന്നറിയിപ്പ് നൽകി. രോഗവ്യാപനം കൂടാൻ സാധ്യതയുള്ളതിനാൽ ടെലിമെഡിസിൻ സംവിധാനം ശക്തിപ്പെടുത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പരിപാടികളിൽ പങ്കെടുത്തവരും അവരുമായി ഇടപഴകിയവരും വരുന്ന ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കണം. പനി, തൊണ്ടവേദന, ജലദോഷം തുടങ്ങിയ ഏത് രോഗലക്ഷണങ്ങളുമുണ്ടെങ്കിൽ നിസ്സാരമായി കാണരുത്. ഈ സഞ്ജീവനിയുടെയോ ദിശയുടെയോ സേവനം തേടേണ്ടതാണ്. വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ തോതിൽ പകരാൻ കാരണമാകും. ക്രമാതീതമായി കേസുകൾ കൂടിയാൽ ആശുപത്രികൾ ബുദ്ധിമുട്ടിലാകുമെന്നും ചികിത്സ കിട്ടാത്ത സാഹചര്യമുണ്ടാകുമെന്നും കെ കെ ശൈലജ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പലരും നിർദ്ദേശങ്ങൾ മറികടന്നു. സത്യപ്രതിജ്ഞയും അധികാരമേൽക്കലും മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജനവിധി കൊലവിളിക്ക് വേണ്ടിയല്ലെന്ന് CPM മനസ്സിലാക്കണമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. വോട്ടെണ്ണൽ ദിനത്തിൽ പുറ്റടിയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന് ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ ജനവിധി ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള ജനവിധിയായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് ആയിട്ടാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നിങ്ങളുടെ നടപടിക്കെതിരെ അതിശക്തമായി രാഷ്ട്രീയമായി ഞങ്ങൾ പ്രതികരിക്കും. ഇവിടെ തെരഞ്ഞെടുപ്പിൽ പണമൊഴുക്കി മദ്യ മാഫിയകളുടെ അതേപോലെ തന്നെ ഭൂമാഫിയയുടെയൊക്കെ പിന്തുണയോടെ കോടിക്കണക്കിന് രൂപ ഇറക്കി ഒരു ജനവിധി മാറ്റിയെടുക്കാൻ നിസ്സാരമായിട്ടുള്ള വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ ആ ജനവിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ CPMന്റെ ഈ അക്രമ പരമ്പര ജില്ലയിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസ് വണ്ടൻമേട ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KC ബിജുവും കർഷക കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി KD മോഹനനുമാണ് ഗുരുതര പരിക്കുകളോടെ ചികിത്സ തേടിയിരിക്കുന്നത്. സംഘർഷവുമായി ബന്ധപ്പെട്ട 9 പേർക്കെതിരെ വണ്ടൻമേട് പോലീസ് കേസെടുത്തു. വണ്ടൻമേട് പഞ്ചായത്ത് 11-ാം വാർഡിന്റെ ഭാഗമായ പുറ്റടി അമ്പലമേട്ടിൽ വോട്ടെണ്ണൽ ദിനത്തിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിനിടെ UDF പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് സംഘർഷമായി മാറുകയുമായിരുന്നു. സംഘർഷത്തിൽ 5 UDF പ്രവർത്തകർക്കും 4 LDF പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഒരാൾക്കെതിരെ മാരകായുധം കൈവശം വെച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ വാഹനത്തിൽ നിന്നുമാണ് പോലീസ് ആയുധം കണ്ടെത്തിയത്. CPIMന്റെ നേതൃത്വത്തിൽ നടത്തിയ അക്രമ പരമ്പര ജില്ലയിൽ അനുവദിക്കില്ലെന്നും ശക്തമായ പ്രതികരണങ്ങളുമായി മുമ്പോട്ടു പോകുമെന്നും DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പനയിൽ ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് ബിന്ദുലത രാജു. 3 തവണയും അമ്പലപ്പാറ വാർഡിൽ നിന്നാണ് CPI പ്രതിനിധിയായി ബിന്ദു വിജയിച്ചത്. 2010 ബിന്ദുലത രാജു തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്നത്. അമ്പലപ്പാറ വാർഡിൽ നിന്ന് 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് അംഗമായി. തുടർന്ന് 2015 കട്ടപ്പന നഗരസഭയായപ്പോൾ വീണ്ടും അമ്പലപ്പാറയിൽ നിന്ന് മത്സരം. ഇത്തവണ 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. 2020 അമ്പലപ്പാറ വനിതാ സംവരണ വാർഡായി. പക്ഷേ ജനറൽ വാർഡിൽ വീണ്ടും ബിന്ദുലത രാജുവിന് സീറ്റ് നൽകാൻ CPIക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ജനറൽ വാർഡിൽ UDFന്റെയും NDAയുടെയും പുരുഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ഹാട്രിക് വിജയം. ഇത്തവണ ഭൂരിപക്ഷം കുതിച്ചുയർന്നു. 189 വോട്ട്. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ ഒരു വാർഡായിരുന്നു. ആദ്യമേ ഞാൻ ജയിച്ചു വന്നപ്പോൾ അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു, വീടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, റോഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് ആദ്യം ഞാൻ ജയിച്ചു വരുന്നത്. അപ്പോഴ് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാനും കുടിവെള്ളമില്ലാത്ത മേഖലകളിലെല്ലാം കുടിവെള്ളം എത്തിക്കാനും റോഡില്ലാത്ത മേഖലകളിലെല്ലാം റോഡ് എത്തിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ വാർഡിലുള്ള ആൾക്കാരെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ തന്നെ നിൽക്കണം, ജനറൽ സീറ്റാണേലും കുഴപ്പമില്ല, നിന്നാൽ ഞങ്ങളെല്ലാവരും ജയിപ്പിക്കാം എന്നുള്ള ഒരു ട്രെൻഡ് ശരിക്കും പറഞ്ഞാലുണ്ടായിരുന്നു. ജനങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നു, രാഷ്ട്രീയത്തിന് അതീതമായി നിന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ബിന്ദുവിന് തുണയായത്. വീട്, കുടിവെള്ളം, റോഡ് തുടങ്ങിയവയിൽ വലിയ മുന്നേറ്റമുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചതെന്ന് CPIയുടെ നഗരസഭയിലെ ഏക അംഗമായ ബിന്ദുലത രാജു പറഞ്ഞു. അടിമാലി പീച്ചാട് പ്ലാമൽ സിറ്റിക്ക് സമീപം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഏലം കൃഷി ഒഴിപ്പിച്ചു. ഒഴിപ്പിക്കൽ നടപടികളെ തുടർന്ന് പ്രദേശത്തെ കർഷകരും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി തങ്ങളുടെ ഏലച്ചെടികൾ വെട്ടിനശിപ്പിക്കുകയാണെന്നാണ് കർഷകരുടെ ആക്ഷേപം. മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളിടത്താണ് തങ്ങൾ ഒഴിപ്പിക്കൽ നടപടികൾ നടത്തിയതെന്നാണ് വനംവകുപ്പിന്റെ വാദം.
മൂന്ന് ഡി എഫ് യുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമായിരുന്നു പീച്ചാട് പ്ലാമല സിറ്റിക്ക് സമീപം ഏലകൃഷി ഒഴിപ്പിക്കൽ നടപടികളുമായി എത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ എത്തിയ വനപാലക സംഘം ഏകദേശം 20 ഏക്കറോളം സ്ഥലത്തെ ഏലകൃഷി നശിപ്പിച്ചു. കുരിശുപാറയിൽ വനപാലക സംഘത്തിന് നേരെ മുമ്പുണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സംഭവം അറിഞ്ഞ പ്രദേശത്തെ കർഷകരും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി എത്തി. ദേവികുളം എം എൽ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി നിർത്തിവച്ചു. വിഷയത്തിൽ എംഎൽഎ എസ് രാജേന്ദ്രൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉന്നയിച്ചു. കുറേ നാളുകളായി ഈ പ്രദേശത്ത് വളരെ സെൻസിറ്റീവായി സങ്കീർണതയുള്ള ഒരു സമീപനമാണ് ഫോറസ്റ്റ് സ്വീകരിക്കുന്നത്. അതേ നിലയ്ക്കാണ് പോലീസും അവരോടൊപ്പം ഒത്താശ ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായ ഒരു എസ്റ്റേറ്റാണ് ഏറ്റെടുക്കാൻ വന്നിട്ടുള്ളതെങ്കിലും അർദ്ധരാത്രിയിൽ 12:00 ഫോറസ്റ്റുകാർ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കൂടി വണ്ടി കടന്നു വരികയും വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഏലച്ചെടികൾ വിളവെടുക്കാതിരിക്കാനുള്ള നിലയിലേക്ക് വെട്ടി അതിന് പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരതയാണ് ഈ കൃഷിക്കാരനോട് ചെയ്തിട്ടുള്ളത്. കോടതി വിധിയിരിക്കട്ടെ, കോടതി വിധി എല്ലാവരും മാനിക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും അർദ്ധരാത്രിക്ക് കാട് വെട്ടി നശിപ്പിക്കാൻ കോടതി പറഞ്ഞ കേസിൽ പോലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതിർത്തി തിട്ടപ്പെടുത്തിയതിന് ശേഷം ചെയ്യാം. അങ്ങനെ സംശയമുള്ള അതിർത്തി തിട്ടപ്പെടുത്തപ്പെടാത്ത ഒരു കൃഷി മേഖലയെ ഇങ്ങനെ വളരെ ക്രൂരതയോടുകൂടി ഫോറസ്റ്റുകാർ വെട്ടി നശിപ്പിച്ചത് വളരെ വളരെ അങ്ങേയറ്റം വളരെ മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി തങ്ങളുടെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത്. ായിട്ട് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് വരുവാ. ഞങ്ങളുടെ ഈ ഭൂമി വെട്ടി നശിപ്പിച്ചപ്പം സർക്കാർക്ക് എന്ത് കിട്ടി? ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ തരുന്നത്? ഞങ്ങൾ ഓരോ കൂലിപ്പണിക്കാരും ജോലി ചെയ്ത് ആ വേർവേ അതിന്റെ ഓരോ തുള്ളി വീണാണ് ഇവര് ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ തോട്ടത്തിലുള്ള ആദായം വെട്ടിക്കളയുമ്പോൾ ഞങ്ങൾ ഈ കൂലിപ്പണിക്കാർ എവിടെ പോകും? അതേസമയം മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായുള്ളടത്താണ് തങ്ങൾ ഒഴിപ്പിക്കൽ നടപടി നടത്തിയതെന്നാണ് വനംവകുപ്പിന്റെ വാദം. ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കുവാൻ ഉടമയ്ക്ക് 2 ദിവസത്തെ സാവകാശം നൽകിയതായി മൂന്നാർ ഡിഎഫ്ഒ അറിയിച്ചു. ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഭൂമിയുടെ അതിർത്തി തിട്ടപ്പെടുത്തും വരെ ഇരുവിഭാഗവും ഭൂമിയിൽ പ്രവേശിക്കരുതെന്ന ധാരണപ്രകാരം വനംവകുപ്പും പ്രതിഷേധക്കാരും പ്രദേശത്ത് നിന്നും മടങ്ങി. ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രനൊപ്പം മുൻ എംഎൽഎ എ കെ മണിയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എത്തിയിരുന്നു. കെഎസ്ആർടിസി ബസുകളിലെ സംവരണ സീറ്റുകളിൽ പ്രത്യേക അടയാളം രേഖപ്പെടുത്താൻ തീരുമാനമായി. സംവരണ സീറ്റുകൾ തിരിച്ചറിയാൻ ചുവപ്പടയാളം രേഖപ്പെടുത്താനാണ് തീരുമാനം. ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു. സീറ്റുകളുടെ കൈപ്പിടി പൂർണ്ണമായും ചുവപ്പ് നിറവും സീറ്റുകളുടെ പിറകിൽ ചുവപ്പ് ബോർഡറുമാണ് സംവരണ സീറ്റുകളുടെ അടയാളമായി പെയിന്റ് ചെയ്യുന്നത്. സംവരണ സീറ്റുകളുടെ മുകളിൽ ഏത് സംവരണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ മറ്റു യാത്രക്കാർ സീറ്റുകൾ കൈയടക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുതൽ ഒറ്റനോട്ടത്തിൽ ഇത്തരം സീറ്റുകൾ യാത്രക്കാർക്ക് തിരിച്ചറിയാനാകണമെന്ന് മെയിന്റനൻസ് ആൻഡ് വർക്ക്സ് ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ചാണ് നടപടി. സ്ത്രീകൾ, മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ, അമ്മയും കുഞ്ഞും, ഗർഭിണികൾ തുടങ്ങിയവർക്കുള്ള സീറ്റുകളിലാണ് ഇത്തരത്തിൽ അടയാളം രേഖപ്പെടുത്തുക. കണ്ടക്ടറുടെ സീറ്റിനും ഇതേ നിറം തന്നെ നൽകും. ബസ്സുകളിലെ സംവരണ സീറ്റിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്താൽ പിഴയുൾപ്പെടെയുള്ള ശിക്ഷയുണ്ടാകും. നിയമം ലംഘിച്ചാൽ മോട്ടോർ വാഹന വകുപ്പ് 100 രൂപ പിഴ ഈടാക്കും. എന്നിട്ടും സീറ്റിൽ നിന്നും മാറാൻ തയ്യാറാകാതെ കണ്ടക്ടറോട് തർക്കിക്കുന്ന യാത്രക്കാർക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കും. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ അംഗൻവാടികളിലെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം ഓൺലൈനായി നടത്തി. കുട്ടികൾക്കായി അധ്യാപകർ അംഗൻവാടികളിൽ പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കി. കിളിക്കൊഞ്ചൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓൺലൈൻ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. അധ്യാപകർ ഒരുക്കുന്ന പുൽക്കൂടുകൾ ഓൺലൈൻ വഴി കണ്ട് കുട്ടികൾ വീടുകളിലും പുൽക്കൂടുകൾ ഒരുക്കി. കോവിഡ് പ്രതിസന്ധിയിൽ പഠനം പൂർണ്ണമായി ഓൺലൈനായി മാറിയതോടെ ആഘോഷങ്ങളും ഓൺലൈനായി സാങ്കേതികവിദ്യയ്ക്ക് വഴിമാറുകയാണ്. ICDSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അംഗൻവാടികളിലെ കുട്ടികൾക്കായി ഓൺലൈൻ ക്രിസ്മസ് ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അംഗൻവാടികളിലെ കുട്ടികൾക്കായുള്ള പുൽക്കൂടുകളും അലങ്കാരങ്ങളും ഒരുക്കുകയാണ് അധ്യാപകർ. കിളിക്കഞ്ചൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തവണ ഓൺലൈൻ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. അധ്യാപകർ തയ്യാറാക്കുന്ന പുൽക്കൂടുകളും അലങ്കാരങ്ങളുടെയും ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അയച്ചു നൽകും. കിളിക്കഞ്ചൽ എന്ന പരിപാടിയിലൂടെ ഓരോ പരിപാടി കണ്ടിട്ട് അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യം അതിൽ ഓണത്തിന്റെ പരിപാടിയിൽ ഓണം ആഘോഷം നടത്തി അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ കൊടുത്തു.
അധ്യാപകർ അംഗൻവാടികളിൽ പുൽക്കൂടുകൾ ഒരുക്കുമ്പോൾ വിദ്യാർത്ഥികൾ വീടുകളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. വീടുകളിൽ നടത്തുന്ന ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി വാട്സാപ്പിൽ അയച്ചു നൽകാനും നിർദ്ദേശമുണ്ട്. ആഘോഷങ്ങൾ ഒരുമയുടെ കരുത്താണെന്ന സന്ദേശം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഓൺലൈൻ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം AKCC ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകൾക്ക് തറവില നിശ്ചയിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, കാർഷിക വിളകൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന നിയമം പിൻവലിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കാർഷിക ചന്തകൾ അനുവദിക്കുക, ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കാത്തലിക് കോൺഗ്രസ് ഇടുക്കി രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ച പ്രകടനം നടത്തിയത്. ഭാരതത്തിലെമ്പാടുമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി കർഷകരുടെ ഐക്യം രൂപപ്പെടുകയും കർഷകരുടെ സമരവേദികൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ ഡൽഹി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കർഷക ജ്വാല തെളിയിച്ചുകൊണ്ട് സമരം നടക്കുകയാണ്. ഇടുക്കി രൂപതയിലെ കർഷകരുടെ എല്ലാ സമരങ്ങൾക്കും അഭിവാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ചെറുതോണിയിൽ ജില്ലാ ആസ്ഥാനമായി ചെറുതോണി ടൌണിൽ കർഷക ജ്വാല തെളിയിച്ചുകൊണ്ട് കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉപവാസ സമരത്തിന്റെ അനുബന്ധമായി രൂപതാ കേന്ദ്രങ്ങളിലും പ്രധാന ടൌണുകളിലും നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സമരം നടന്നത്. രൂപതാ പ്രസിഡന്റ് ജോസ് കുട്ടി മാടപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടത്തിയ പ്രകടനത്തിലും യോഗത്തിലും AKCC ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കോയിക്കൽ, രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് കുര്യൻ ഏറമ്പടം, സണ്ണി കരിവേലിക്കൽ, ചുമ്മാർ മാത്യു, ബേബി കൊടകല്ലിൽ, ടോമി ഇളംതുരുത്തിയിൽ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ പൊതുയോഗം കട്ടപ്പനയിൽ നടന്നു. യോഗത്തിൽ വെച്ച് പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലത സുഭാഷിന്റെ അധ്യക്ഷതയിലാണ് സംഘടനയുടെ ജില്ലാ പൊതുയോഗം കട്ടപ്പനയിൽ വെച്ച് നടന്നത്. പൊതുയോഗത്തിൽ വെച്ച് പഴയ ഭരണസമിതി പിരിച്ചുവിടുകയും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയ ഭരണസമിതിക്ക് ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് AKDTU സംസ്ഥാന സെക്രട്ടറി കലാമണ്ഡലം ശ്രീദേവി മോഹൻ പറഞ്ഞു. പുതിയ പഴയ ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ ഭരണസമിതി നിലവിൽ വരികയാണ്. ഞങ്ങൾക്ക് 11 ജില്ലകളിൽ നമ്മളിപ്പം രൂപീകരിച്ചിട്ടുണ്ട് ഡാൻസ് ടീച്ചേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റികൾ. ഇനി ബാക്കി ജില്ലകളും കൂടെ ഈ വർഷം December 30 മുമ്പ് കൂടിയിട്ട് ഞങ്ങൾ ഈ വർഷം 1st anniversary ആഘോഷിക്കുകയാണ്. നല്ലൊരു ഭരണസമിതി ഇന്ന് ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. രക്ഷാധികാരിയായി കലാമണ്ഡലം ബീനാരാജിനെയും പ്രസിഡന്റായി ഡോക്ടർ കുമാർ വിയെയും വൈസ് പ്രസിഡന്റായി ലതാ സുരേഷിനെയും സെക്രട്ടറിയായി PT ബിജുവിനെയും ജോയിന്റ് സെക്രട്ടറിയായി അമ്പിളി സാബുവിനെയും ഖജാൻജിയായി ബിയാമ മാത്യുവിനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പൊതുയോഗത്തിന് കലാമണ്ഡലം ശ്രീദേവി മോഹൻ, ഹൈക്കോടതി അഡ്വക്കേറ്റ് സുരേഷ് സുകുമാർ, രഞ്ജിനി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ജോസഫ് മത്തായി കണിയാരത്ത് സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ അജ്ഞാത രൂപം എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ട്രെയിലർ വെള്ളിയാഴ്ച കട്ടപ്പനക്കാരൻ ഫേസ്ബുക്ക് പേജ് വഴി റിലീസ് ചെയ്തു. ഹ്രസ്വ ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസിംഗ് ഞായറാഴ്ച വൈകിട്ട് 6 സിനിമാ താരം ആസിഫ് അലി നിർവഹിക്കും. ഷിനു റെഡ്ഡൈ എന്റർടൈൻമെന്റ്സ് ആണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിൻ മാത്യു നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നു. കട്ടപ്പനയിലെ മുതിർന്ന അഭിനേതാക്കളായ GK പന്നാങ്കുഴി, നന്ദൻ മേനോൻ, സിജു ചക്കുമൂട്ടിൽ, എസ് സൂര്യലാൽ എന്നിവരാണ് ഹ്രസ്വ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. പക്ഷെ അല്ല സാറേ, സാറേ ഇതിന്റെ പരിപാടി മുഴുവൻ കറണ്ട് കട്ടിന്റെ സമയത്താ സാറേ. ഒന്നുകിൽ വാതിൽ അല്ലെങ്കിൽ ജനലല്ല അവിടെ, പക്ഷെ അടുത്ത് നോക്കിയാൽ കാണത്തില്ല. ഞാൻ കണ്ടതാണ് അവിടെ എന്തുകൊണ്ട്. എന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്.
കാർഷിക മേഖലയ്ക്ക് ഏറെ ഉപകാരപ്രദമായ ഉപകരണം സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് വണ്ടൻമേട് നെറ്റിത്തൊഴു സ്വദേശി കായലിൽ മനു ജോസഫ് എന്ന യുവാവ്. ഏലത്തോട്ടങ്ങളിലടക്കം വളങ്ങൾ എത്തിക്കുന്നതിനും കീടനാശിനി തളിക്കുന്നതിനുമുള്ള സൗകര്യത്തോടുകൂടിയ ചെറുവാഹനത്തിന്റെ മാതൃകയാണ് മനു നിർമ്മിച്ചിരിക്കുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നെറ്റിത്തൊഴു കായലിൽ മനു ജോസഫ് കഴിഞ്ഞ 15 വർഷമായി ബഹ്റൈനിൽ ആയിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലെത്തിയ മനു മാസങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണ് എഞ്ചിൻ ഘടിപ്പിച്ച കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ചെറുവാഹന മോഡൽ നിർമ്മിച്ചത്. ഏലത്തോട്ടങ്ങളിലുൾപ്പെടെ മണ്ണും വളങ്ങളും എത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വാഹനത്തിന് എഡ്വിൻ അഗ്രോകാർട്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. യന്ത്രഭാഗത്തോട് ചേർന്ന് കീടനാശിനി തളിക്കുന്നതിനുള്ള ഉപകരണവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനാൽ കൃഷിയിടത്തിൽ എവിടെയും ചെറുവാഹനമോടിച്ച് 200 കിലോ വരെയുള്ള ഭാരം എത്തിക്കാൻ സാധിക്കുമെന്ന് മനു പറയുന്നു. മാൻപവർ കൂടാതെ സാധനങ്ങൾ നമുക്ക് കയറ്റമുള്ള സ്ഥലങ്ങളിലും മെയിനായിട്ട് പറമ്പുകളിൽ വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു 3 അടി വീതിയുള്ള നടപ്പാത മതി. നമുക്ക് ഏത് സ്ഥലത്തും ഈ സാധനം കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ കപ്പാസിറ്റി 200 ലെവൽ വഴിയൊക്കെ ആണെങ്കിൽ ഒരു 250 കിലോ നല്ല കയറ്റമുള്ള വഴിയാണ്. ഒരു 100-150 ഇടയ്ക്കുള്ള ലോഡ് പിടിച്ചോളും, എത്ര കയറ്റമാണെങ്കിലും കയറിക്കോളും. പിന്നെ 1 ലിറ്റർ പെട്രോളിൽ 2.5 മണിക്കൂർ ഇത് ഓടും. പിന്നെ രാത്രി സമയങ്ങളിൽ വേണമെങ്കിലും ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, അതുപോലെ മരുന്നടിക്കാൻ ഹൈ പ്രഷർ പമ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ബ്രേക്ക് ഉണ്ട്, ഇറക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബ്രേക്ക് ഉണ്ട്. 2 മോഡൽ ചെയ്യുന്നുണ്ട്, ഒന്ന് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടും ഒന്ന് മാനുവലായിട്ടും. അത് ക്ലച്ച് ഉണ്ടാവും, മാനുവൽ വരുമ്പം ക്ലച്ച് ഉണ്ടാവും. ഫുൾ ഓട്ടോമാറ്റിക് വരുമ്പം ഓട്ടോമാറ്റിക് ക്ലച്ചാണ് വരുന്നത്. രണ്ട് ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാനൊരു 15 കൊല്ലമായിട്ട് പ്രവാസിയായിരുന്നു. ഇപ്പം കൊറോണ ആയിട്ട് തിരിച്ചിങ്ങ് പോകുന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി, ഇപ്പം മെയിനായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ആൾക്കാരെ കിട്ടാനില്ല പണിക്ക്. പറമ്പിൽ ഇപ്പോൾ നമ്മൾ വളവും സാധനങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ തലച്ചുമടേ വേണ്ട കൊണ്ടുപോകാൻ, അപ്പോൾ അതിന് ആളെ കിട്ടാനില്ല. ആ ഒരു മെയിനാണ് റീസണാണ്. പിന്നെ നമ്മുടെ അങ്കിളാണ്, അപ്പോൾ അങ്കിളിനെ ഇതുപോലെ തന്നെ പറമ്പിലേക്ക് സാധനം കൊണ്ടുപോകാൻ ആൾക്കാരെ കിട്ടാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പം പുള്ളിയൊരു ഐഡിയ അങ്ങനെ പറഞ്ഞു തന്നു, അപ്പം അങ്ങനെ ചെയ്തതാണ്. പുതിയ ഉപകരണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നിരവധി കർഷകർ മനുവിന്റെ അടുത്തെത്തുന്നുണ്ട്. 65,000 രൂപയ്ക്ക് ഈ ഉപകരണം ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകാൻ കഴിയുമെന്നും മനു പറഞ്ഞു. സമീപവാസികളായ നിരവധി കർഷകരും യന്ത്രത്തിന്റെ ഉപയോഗം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് പറയുകയുണ്ടായി. പക്ഷെ ആ പ്രൊഡക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മാൻപവറിൽ നമുക്ക് ഒരു ഏലം കൃഷി ആയാലും എന്തായാലും അവിടെ വളവും മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് മാൻപവർ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കൂലിക്ക് ആളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പ്രൊഡക്ഷൻ ഇദ്ദേഹം കണ്ടുപിടിച്ചതിൽ അധികം സന്തോഷമുണ്ട്. ഉപകരണം വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് മുന്നോടിയായി പേറ്റന്റ് ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമ്മയും ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് മനുവിന്റെ കുടുംബം. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി UDFൽ കലഹം. UDFന്റെ കെട്ടുറപ്പ് സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഇടുക്കിയിൽ UDFനുള്ളിൽ യോജിച്ച മുന്നേറ്റം സാധ്യമായില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. കേരള കോൺഗ്രസും LDF മുന്നണിയിലെത്തിയതോടെ ഇടുക്കിയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതിയതായി റോഷി അഗസ്റ്റിൻ MLA. പരമ്പരാഗത UDF കോട്ടകളിൽ LDF അധികാരത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇടുക്കിയിൽ വൻ മുന്നേറ്റം നടത്തിയതായും റോഷി അഗസ്റ്റിൻ. ഹൈറേഞ്ചിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ H. ദിനേശൻ. പ്രശ്നത്തിന് പരിഹാരം കാണാൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും കളക്ടർ. ഇടുക്കിയിൽ 171 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 2,800 കടന്നു. സംസ്ഥാനത്ത് 6,293 പേർക്ക് കൂടി വൈറസ് ബാധ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.